ഗുരുജി എന്താണ് ഈ ജീവിതം എങ്ങനെ നമുക്ക് ഈ ക്രോധത്തെ ഒഴിവാക്കാം കേട്ടില്ല എന്താണ് ജീവിതം എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ ജീവിതം എന്താണെന്നോ അതെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു ദേഷ്യം എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ ദേഷ്യത്തെ ഒഴിവാക്കാം നിങ്ങൾ കോയമ്പത്തൂരിലെ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കോയമ്പത്തൂരിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ അവിടെ ഉള്ള ഈ മീഡിയനുകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും മോശം ഡ്രൈവർമാരെ ഒഴിവാക്കേണ്ടി വരും വഴി മുറിച്ച് കിടക്കുന്ന മദ്യപാനികളെ ഒഴിവാക്കേണ്ടി വരും വഴി നടക്കുന്ന കുട്ടികളെ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നാൽ കോയമ്പത്തൂരിലെ വഴികളിൽ കൂടി കാർ ഓടിക്കുമ്പോൾ മാനത്തെ ചന്ദ്രനെ ഒഴിവാക്കേണ്ടതുണ്ടോ ഒഴിവാക്കേണ്ടതുണ്ടോ മാനത്തെ ചന്ദ്രൻ ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ല കാരണം ചന്ദ്രൻ റോഡിലല്ല ഉള്ളത് അതുപോലെ നിങ്ങൾക്കിപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടോ ഇല്ല പിന്നെ എന്തിനാണത് ഒഴിവാക്കുന്നത് അത് ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല എന്തെന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു വസ്തുവാണെന്നാണ് ദേഷ്യം ഒരു വസ്തുവല്ല നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾക്ക് ദേഷ്യം വരും ദേഷ്യം എവിടെയും ഇരിക്കുന്നില്ല നിങ്ങൾക്ക് പോയി അടിക്കാൻ അങ്ങനെ ഒരു കാര്യമേ ഇല്ല നിങ്ങൾക്ക് ദേഷ്യം വരുന്നതാണ് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് സുഖകരമായ അനുഭവമാണോ അല്ലെങ്കിൽ അരോചകമാണോ മറ്റുള്ളവർക്ക് തീർച്ചയായും അരോചകമാണ് നിങ്ങൾക്കും അത് അരോചകമാണ് ഇന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ കോപിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ശരീരം വിഷമയമാകുന്നു അറിയാമോ നമുക്കതെല്ലാം അറിയാം എന്നാൽ ഇന്ന് കെമിക്കൽ ടെസ്റ്റുകൾ ഇത് കൃത്യമായി കാണിച്ചു തരുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിഷമയമാക്കുന്നുവെന്ന് ദേഷ്യം വരുമ്പോൾ ശരീരത്തിൽ വിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ എന്തിനാണ് സ്വയം വിഷം കഴിക്കുന്നത് അത് ബോധപൂർവം ചെയ്യുന്നതല്ല നിങ്ങൾ സ്വയം വിഷം കഴിക്കുന്നത് സ്വയം അസന്തുഷ്ടി സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അല്ലേ അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല അത് നിങ്ങളുടെ അടുത്തു നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരമാനന്ദം എന്ന് പറഞ്ഞേനെ ശരിയല്ലേ നിങ്ങൾ ദേഷ്യമെന്ന് പറയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശാന്തി വേണ്ടപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് അത് നിങ്ങളുടെ അടുത്തു നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനോട് അല്പം കൂടി ശ്രദ്ധ ചെലുത്തണം എന്തുകൊണ്ടാണ് മനസ്സ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപം ഒഴിവാക്കേണ്ടതില്ല കാരണം ദേഷ്യം അവിടെ ഇരുന്ന് നിങ്ങൾക്ക് നേരെ വരുന്നില്ല നിങ്ങൾക്ക് ദേഷ്യം വരുന്നു നിങ്ങൾ അസ്വസ്ഥനാകുന്നു നിങ്ങൾ സങ്കടപ്പെടുന്നു ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത് ആകസ്മികമായാണ് സംഭവിക്കുന്നത് യാദൃശ്ചിക മാത്രം സാഹചര്യങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾ സന്തോഷവാനാണ് സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നിങ്ങളും കഷ്ടത്തിലാകുന്നു ഇങ്ങനെയല്ല മനുഷ്യജീവിതം സംഭവിക്കേണ്ടത് മനുഷ്യജീവിതം ഇങ്ങനെ ആയിരിക്കണം ഞാൻ നന്നായിരുന്നാൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാം മനോഹരമായിരിക്കണം ഇതാണ് സംഭവിക്കേണ്ടത് അല്ലേ ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണോ ഞാനും അങ്ങനെ ആകുന്നു അങ്ങനെയല്ല മനുഷ്യന്റെ അവബോധം സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം ഇപ്പോൾ സാഹചര്യങ്ങളാണ് മനുഷ്യന്റെ അവബോധം സൃഷ്ടിക്കുന്നത് ഇതല്ല മനുഷ്യജീവിതം രൂപപ്പെടുത്താനുള്ള ശരിയായ രീതി